അസ്സലാമു അലൈക്കും. ഇനി വന്നിട്ടുള്ളത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു പലഹാരമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് രാവിലത്തെ ചായൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം, വൈകുന്നേരത്തെ ചായയുടെ കൂടെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ. അതിനൊക്കെ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ 2 കപ്പ് മൈദയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിതുപോലെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ മൈദയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതൊന്ന് എന്താ മാവ് കലക്കിയെടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നല്ല പോലെ ഒന്ന് കലക്കിയെടുക്കാൻ പോവുകയാണ്. അപ്പോൾ കട്ട പിടിക്കാണ്ട് ശ്രദ്ധിച്ച് കലക്കിയെടുക്കണം കേട്ടോ. മൈദയത് കാരണം പെട്ടെന്ന് കട്ട പിടിക്കും. അപ്പോൾ നല്ലപോലെ കട്ടയൊക്കെ ഉടച്ച് നല്ലൊരു മാവ് പോലെ കലക്കിയെടുക്കുക. എന്നിട്ട് ഇതിലേക്കൊരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. മുട്ടയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്നും കൂടി നല്ലപോലെ ഒന്ന് കലക്കിയെടുക്കുകയാണ്. മുട്ട നല്ലപോലെ മിക്സായി വന്നതിന് ശേഷം ഇപ്പോൾ കണ്ട നല്ല മാവ് ഒരു കുറുന്നനായിട്ടുള്ള മാവാണ് കേട്ടോ. ഇത് ഇതിങ്ങനെ പോരാ നല്ലപോലെ വെള്ളം പോലെ ഒന്ന് ലൂസായി കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ മാവ് ഒന്നും കൂടി ഒന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. മാവ് എത്രത്തോളം ലൂസായി വരുന്നോ അത്രത്തോളം കനം കുറഞ്ഞിരിക്കും കേട്ടോ നമ്മളപ്പം. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ മാവ് നല്ലപോലെ ഒന്ന് ലൂസാക്കി എടുക്കുന്നത്. ഇതിൽക്ക് വേണ്ടത് കുറച്ച് തേങ്ങയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിൽക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാരയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാര കേട്ടോ, അത് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് നല്ലപോലെ പഞ്ചസാരയും തേങ്ങയും ഒന്ന് മിക്സാക്കി എടുക്കുകയാണ്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കര പൊടിച്ചും ചേർക്കാം കേട്ടോ, അപ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് കൂടുകയുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ പഞ്ചസാരയും തേങ്ങയൊക്കെ ഒന്ന് മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അപ്പക്കൊന്ന് ചുട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു അപ്പച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത് നല്ലപോലെ ചൂടായതിന് ശേഷം ഒരു തവി മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് അതൊന്ന് അടച്ചു വെച്ചിട്ട് 1 മിനിറ്റ് നേരം നമുക്കതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് കണ്ടപ്പോൾ നല്ലപോലെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിത് ഒന്ന് എടുത്ത് മാറ്റുകയാണ്. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള തേങ്ങയുടെയും പഞ്ചസാരയുടെയും മിക്സ് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ടത് മെല്ലെ ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം അതുപോലെ ഞാൻ ഒന്ന് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതേപോലെ ബാക്കിയുള്ളതും കൂടെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ് കേട്ടോ. അത് ഇത് മുഴുവനായിട്ടും കണ്ടോ ഇതേപോലെ ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ.